സലാത്തിനെ ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല. ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും സലാത്തിലായി സമർപ്പിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണം. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ദിവസവും 100 സലാത്തെങ്കിലും നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്ത് ജീവിക്കുകയില്ല. എന്തുകൊണ്ടും വലിയ കടപ്പാട് മാത്രം നിർവഹിക്കേണ്ട ഒരു പ്രതിഭയാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിന്റെ മദ്ഹിന്റെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ഈ മജ്‌ലിസ് പൂർണ്ണമായി പങ്കെടുത്ത് ഇതിന്റെ പുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ മജ്‌ലിസിന്റെ അവസാനം വരെ ഇവിടെ ഇരുന്ന് ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഇവിടെ നിന്നും ഞങ്ങൾ ഖസീദത്തുൽ ബുർദയുടെ വരികൾ ചൊല്ലുമ്പോൾ അറിയാവുന്ന വരികൾ നിങ്ങൾ ഏറ്റുചൊല്ലി മഹത്തായ ജവാബ് ഈ മദ്ഹിന്റെ മജ്‌ലിസിന്റെ പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ഒരുപാട് മദ്ഹ് ഗീതങ്ങളും മറ്റു പ്രകീർത്തനങ്ങളെല്ലാം ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തായ ഖസീദത്തുൽ ബുർദ ആരംഭിക്കുകയാണ്. മജ്‌ലിസിന്റെ പവിത്രത നാം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. തലമറക്കാൻ ബാക്കിയുള്ളവരൊക്കെ തലമറച്ചുകൊണ്ട് ഈ മജ്‌ലിസ് ധന്യമാക്കണം. മുത്തുനബിയുടെ മജ്‌ലിസ് ധന്യമാക്കൽ എന്റെയും നിങ്ങളുടെയും കടമയാണ്. അള്ളാഹു മുത്തുനബിയെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين ീ
മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ മതിഹിൻ മലർവാടി ചുരത്തിയൊരീരടികൾ മഹനീയ മനോഹരവല്ലരികൾ മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ മതിഹിൻ മലർവാടി ചുരത്തിയൊരീരടികൾ മഹനീയ മനോഹരവല്ല ഹബീബ് റസൂലേ
ധ്വനികൾ മതിഹിൻ മലർവാടി ചുരട്ടിയൊരീരടികൾ മഹനീയ മനോഹര വല്ലരികൾ ആനന്ദം കൽവിലൊരുങ്ങും വിസ്മയ നേതാവ് ഗോഹാജേതാവ് ആനന്ദം കൽവിലൊരുങ്ങും വിസ്മയ നേതാവ് ഗോഹാജേതാവ് പിരിശപ്പൂ ഇതൽ പോലെ വിരിയുന്ന നൂറ് പ്രിയമുള്ള തണി അവർ നബി മഹമൂദ് പിരിശേറും ചരിതും കൊണ്ട ജബുള്ള തണിമല അഹദിന്റെ ഹബീബ് റസൂലവര് ഒരുപാട് മധുഹ് ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് ആർക്കും ബോധില്ലേ, ബോധില്ല, കാണുന്നില്ലേ, ലേറ്റ് ആയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ മധുഹ് കേൾക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മൗലായാ സല്ലി വസല്ലിം ദാഇ മൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി മിതിൽ മൗലായാ സല്ലി വസാ ും
तू
गुजर मेरे घर हाथ पर वो तेरी रा गुजर तू अता ही अता तू कुजा मन कुजा गुजर मेरा घर हाथ पर वो तेरी रा गुजर सिदरतुल मुंतहा तू पूजा मैं पूजा മുസ്ലിം ലോകം മാത്രമല്ല മറ്റു മതക്കാരും ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞവരും ചരിത്രകാരന്മാർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചരിത്രത്തിൽ കാണാം, ഒരു യഹൂദി എല്ലാ ദിവസവും തന്റെ ബൈബിൾ ഇങ്ങനെ പാരായണം ചെയ്യും. എല്ലാ ശനിയാഴ്ചയും ബൈബിൾ പാരായണം ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം ബൈബിൾ എടുത്ത സമയത്ത് രണ്ട് സ്ഥലങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം മുഹമ്മദ് എന്ന നാമം കാണാനിടയായി. അവരുടെ അവരുടെ ബൈബിൾ ആയതുകൊണ്ട് ഈ യഹൂദി ആ രണ്ടു ഭാഗം മാത്രം അവരുടെ ബൈബിൾ നിന്നും കീറിയിട്ടു. പിറ്റത്തെ ശനിയാഴ്ച വന്ന് വീണ്ടും ഈ യഹൂദി ബൈബിൾ പാരായണം ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നാല് സ്ഥലങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കാണാനിടയായി. യഹൂദി വീണ്ടും ആ നാല് ഭാഗം ബൈബിളിൽ നിന്നും കീറിയിട്ടു. പിറ്റത്തെ ശനിയാഴ്ച വന്നു യഹൂദി വീണ്ടും ബൈബിൾ പാരായണം ചെയ്യുകയാണ്. അപ്പോഴതാ എട്ട് ഭാഗങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എട്ട് ഭാഗങ്ങളിലായി കണ്ടു. വളരെ ആശ്ചര്യത്തോടു കൂടി ഈ യഹൂദി ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങളുടെ ബൈബിളിൽ പോലും ഇത്രത്തോളം മഹത്വങ്ങൾ പറയാൻ കാരണക്കാരനായ ഈ മുഹമ്മദ് ആരാണ്? യഹൂദി അന്വേഷിച്ച് മക്കയിലാണ് ഈ മുഹമ്മദ് എന്ന നാമമുള്ള ആൾ ജനിച്ചതെന്ന് അറിഞ്ഞതുകൊണ്ട് യഹൂദി ദൂരങ്ങൾ താണ്ടി മക്കയിലെത്തി. മക്കയിലെത്തിയപ്പോൾ മക്കാർ പറഞ്ഞു, മദീനയിലാണ് യഹൂദി. അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് മദീനയിലേക്ക് യാത്രയാവുകയാണ്. ദൂരങ്ങൾ താണ്ടി ഒരുപാട് ദൂരങ്ങൾ ഈ മുഹമ്മദ് ആരാണെന്നറിയാൻ ഞങ്ങളുടെ ബൈബിളിൽ പോലും ഇത്രത്തോളം മഹത്വങ്ങൾ പറഞ്ഞ ഈ മുഹമ്മദ് ആരാണെന്നറിയാൻ വളരെ ആകാംക്ഷയോടുകൂടി യഹൂദി മദീനയിലെത്തി. ആദ്യമായി മദീനയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. സൽമാനുൽ ഫാരിസ് തങ്ങളെ കണ്ടപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, വളരെ ഭംഗിയുള്ള സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു മഹാനവരുകളെ കണ്ടപ്പോൾ യഹൂദി വിളിച്ചു, യാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു വളരെ വേദന
വേദനയോടുകൂടി അയാളെ നോക്കി പറഞ്ഞു, ഞാനല്ല മുഹമ്മദ്. മുഹമ്മദ് എവിടെയെന്ന് യഹൂദി ചോദിച്ചപ്പോൾ സൽമാനുൽ ഫാരിസ് തങ്ങൾക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. സൽമാനുൽ ഫാരിസ് തങ്ങളെ യഹൂദിയോട് പറഞ്ഞു, അവിടെ മസ്ജിദിൽ പോയി ചോദിച്ചാൽ മുഹമ്മദിനെ മനസ്സിലാകും. ഈ യഹൂദി മുഹമ്മദ് ആരാണെന്ന് അറിയാൻ വീണ്ടും ആകാംക്ഷയോടുകൂടി മസ്ജിദിലേക്ക് പോയപ്പോൾ പള്ളി നിറയെ ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം. പള്ളിയുടെ അകത്തളത്ത് ഹൽക്കയായിരുന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. യഹൂദി പള്ളിയുടെ അടുത്തു ചെന്ന് അകത്തേക്ക് ചോദിച്ചു, യാ മുഹമ്മദ്, മുഹമ്മദ് എന്ന ആൾ ഇവിടെയില്ലേ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വേദനയോടുകൂടി ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? യഹൂദി പറഞ്ഞു, ഞാൻ ദൂരങ്ങൾ താണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇങ്ങനെ ഒരു മുഹമ്മദിനെ കുറിച്ച് കേട്ടത് കൊണ്ട് വന്നതാണ്. ആ മുഹമ്മദിനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. എന്താണ് സംഭവം? പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ വഫാത്തായിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം, ഹബീബായ തങ്ങൾ വിട്ടുപിരിഞ്ഞതിന്റെ ദുഃഖത്തിൽ പള്ളിയുടെ അകത്തളത്തിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ യഹൂദിയോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദ് ഈ ലോകത്ത് നിന്നും യാത്രയായിട്ടുണ്ട്. പക്ഷേ യഹൂദിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കിതാബിൽ പോലും വളരെ മഹത്വങ്ങൾ കീർത്തി പറഞ്ഞ മുഹമ്മദിനെ അന്വേഷിച്ചു വന്ന യഹൂദി ശാഠ്യം പിടിച്ചു, ഇല്ല, മുഹമ്മദ് പോയിട്ടില്ല, എനിക്ക് മുഹമ്മദിനെ കാണണം. വീണ്ടും യഹൂദി ശാഠ്യം പിടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഹൂദിയോട് ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞു, മുഹമ്മദ് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. യഹൂദി പറഞ്ഞു, എന്നാൽ മുഹമ്മദ് ധരിച്ച, മുഹമ്മദ് ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കാണിച്ചു തരണം, അതുകൊണ്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് യഹൂദി ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഒരു സഹാബിയെ വിട്ടുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഒരു കുപ്പായം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. സ്വഹാബത്തെ കിറാം ഫാത്തിമാബിയുടെ വീട്ടിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായം കൊണ്ടുവന്ന് ഈ യഹൂദിക്ക് കൊടുത്തതും യഹൂദി അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി ബോധരഹിതനായി അവിടെ വീണ് അവിടെ കിടന്ന് അയാളും ലോകവാസം വിടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹബീബായ റസൂലുള്ളാഹി. മറ്റു മതക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും പുകഴ്ത്തി പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങൾ ഈ ലോകത്ത് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, അള്ളാഹു നമ്മെ ബുദ്ധിയും വിവേകത്തോടും കൂടിയാണ് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത്. നമുക്കറിയാം ഈ ലോകത്ത് വിവേകമില്ലാത്ത മൃഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഴുതയെ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാമിലേക്ക് എന്തെങ്കിലും ആവശ്യം അറിയിക്കാനുണ്ടെങ്കിൽ ഈ കഴുതയെ പറഞ്ഞേക്കും. ഇബ്നു ശിഹാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഴുതയ്ക്ക് പേരിടുകയും ചെയ്തു. അങ്ങനെ ഏതൊരാവശ്യം വന്നാലും നബി തങ്ങൾ സ്വഹാബത്തെ കിറാമിന്റെ ചാരത്തേക്ക് ഈ കഴുതയെ പറഞ്ഞേക്കും. അവസാനം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴുതയത ഒരു കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഹബീബില്ലാത്ത ഈ ലോകത്ത് ഇനി എനിക്കൊരു ജീവിതം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകനായി കഴിഞ്ഞ എനിക്ക് ഇനി മറ്റൊരാളുടെ പരിചാരകനാകാൻ കഴിയില്ല എന്ന സങ്കടത്തോടുകൂടി ഈ കഴുത കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, മനസ്സിലാക്കണം.
മതങ്ങൾ വിവേകമില്ലാത്ത മൃഗങ്ങൾ പോലും മതങ്ങളെ അതിരറ്റ് സ്നേഹിച്ചവരാണ്, വളരെയധികം ബഹുമാനിച്ചവരാണ്. എന്തുകൊണ്ടും അല്ലാഹു നമുക്ക് ബുദ്ധിയും വിവേകവും തന്നു, മുസ്ലിമായി നമ്മെ ഇവിടെ ജനിപ്പിച്ചു. അല്ലാഹു മുഅ്മിനായി ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഒരിക്കലും തന്നെ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ത് മജ്ലിസ് ആണെങ്കിലും ആ മജ്ലിസിനെ ഭംഗിയാക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ്. അല്ലാഹു എല്ലാ മജ്ലിസുകളും ഭംഗിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, മുത്തുനബിയുടെ ആശീർവാദങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാഹ് അല്പം കൂടി ചൊല്ലി യാക്രമയും അതുപോലെ നാഴ്ത്തുകളെല്ലാം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു 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 തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ظلمت سنة من أحيى الظلام إلى أن استكت قدما من العدم.
കണ്ണുള്ളോർ കണ്ടോ
കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ വിണ്ടോ കൽപൊള്ളി പോണ്ടോ കണ്ടുള്ളോർ കണ്ടോ കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ കൽപൊള്ളി പോണ്ടോ കാലങ്ങൾ ഞാൻ കാത്തോ കിടന്നു കാണാൻ കൊതിയായി ഏറെ നടന്നു കാലങ്ങൾ ഞാൻ കാത്തോ കിടന്നു കാണാൻ കൊതിയായി ഏറെ നടന്നു നബിയേ പതിയേ പാപങ്ങൾ പേറി പതനങ്ങളേറി പരിഹാരം തേടി പതികൻ ഞാൻ പാടി പാപങ്ങൾ പേറി പതനങ്ങളേറി പരിഹാരം തേടി പതികൻ ഞാൻ പാടി കഥനം പറയാൻ ഇനിയും ബാക്കി കനലായി നിഴലായി ഇനിയും ആക്കി അരളേ എന്നിൽ വരുമോ പൂമതിയേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബുള്ളി പ്രേമിക്കും ഞാൻ എന്റെ ബഹാർ സോലുവാവേ ബഹാർ സോലുവാവേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമഞ്ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമോ ഞാൻ എന്റെ ഹൈറാം നോറുന്നാവേ ഹൈറാം മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അല ഹബീബിക ഹൈ ഫിൽ ഖൽഖി കുല്ലിഹിമി ചൽ മൗലായ സല്ലി വസാ ഓക്കെ വെൽക്കം ടു ദി സോഹി
ഇബ്താഇ
നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ജീവിച്ചിരുന്ന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങൾ
ഒരുപാട് ഉറുദു കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാനവറുകളുടെ ചരിത്രത്തിൽ പറയുന്നതായി കാണാം. എല്ലാ ദിവസവും തങ്ങളെ കുറിച്ച് ഒരു മദ്ഹ് എഴുതാതെ മഹാനവറുകൾ കിടന്നുറങ്ങാറില്ല. ഒരു ദിവസം അതിഥികൾ വന്ന് സമയം ഒരുപാട് വൈകി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് എഴുതാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മുത്തുനബിയെ കുറിച്ച് മദ്ഹ് എഴുതുന്നത് കാരണത്താൽ മഹാനവറുകൾ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ റൗദയിൽ കിടന്ന് സലാം മടക്കുന്ന അനുഭവങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ തുടർ കഥയാണ്. ഈ അവസരത്തിലാണ് മഹാനവറുകൾ ഒരു ദിവസം അതിഥികൾ വന്ന കാരണത്താൽ അത് എഴുതാൻ കഴിയാതെ മഹാനവറുകൾ ഉറക്കത്തിലേക്ക് വീണു. പിന്നീട് പിറ്റേ ദിവസം നിസ്കാരത്തിൽ സലാം അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കുന്നില്ല. മഹാനവറുകൾ വളരെ വിഷമത്തിലായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ദിവസവും അത് എഴുതുന്ന കാരണം കൊണ്ട് സലാം നേരിട്ട് മടക്കുന്നത് മഹാനവറുകളുടെ അനുഭവമാണ്. ഒരു ദിവസം അത് എഴുതാൻ മറന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കാത്ത അനുഭവം മഹാനവറുകൾക്കുണ്ടായി. ആ മഹാൻ എഴുതിയ ഒരുപാട് ഉറുദു കാവ്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഹോദരന്മാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. യൂട്യൂബിലൊക്കെ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും. പാകിസ്ഥാനികളും അതുപോലെ അജ്മീർ ഷെരീഫിലും യുപിയിലുമൊക്കെ അവർ നിത്യവും പാടുന്നത് ഈ ഉറുദു കാവ്യങ്ങളാണ്. ലോകത്ത് ഇഷ്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് ഉറുദു കാവ്യങ്ങളിലൂടെയാണ്. അവരുടെ കാവ്യങ്ങളും ഉറുദു ഗീതങ്ങളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഇഷ്കും അവരുടെ സ്നേഹവും എല്ലാം അതിൽ ലയിച്ചിട്ടുണ്ടാകും. അല്പം ഉറുദു കാവ്യങ്ങളും കൂടി പാടി യാക്രമ ചൊല്ലി വായിച്ചത് നമുക്ക് അവസാനിപ്പിക്കാം. ചർച്ചേ ബിലാല ജബ ബീ അദാന ദേതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബിയുടെ വിയോഗം കാരണം മദീന വിട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിലൂടെ ഹബീബായ തങ്ങളെ മദീനയിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുകയാണ്. മദീനയിൽ വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തെ കിറാം ബിലാൽ തങ്ങളോട് വാങ്ങ് കൊടുക്കാൻ പറഞ്ഞു. മുത്തുനബിയുടെ ജീവിതകാലത്ത് കൊടുത്തിരുന്ന വാങ്കൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ
ബിലാൽ തങ്ങൾക്ക് കഴിയുന്നില്ല. അവസാനം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബാഗ് കൊടുത്തു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് ബോധരഹിതനായി വീഴുകയാണ്. ഈ സംഭവമാണ് ബഹുമാനപ്പെട്ട കവി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ബിലാലി ഹബിശ്കി അദാന സുനോ, നബി ഹേ ബോലത ഖുർആൻ സുനോ, ആകാ മോലാ നബി മോലാ നബി 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 നബി കി ആശീ ബിലാലി ഹബ്സി ഹേ ജിൻകെ അർശി പേ ചർച്ചേ صلوات الله على النبي صلوا على
الحسين للنبي ريحانتين والحسن ثم الحسين للنبي ريحانتين فاطمة قرة عين جدهم صلى على مرسيد رضا أقا رضا والحسن ثم الحسين 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 للنبي ريحانتين فاطمة قرة عين جدهم صلى على
എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുമല്ലാഹുവിന്റെ യഥാർത്ഥ ആശയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കുറച്ച് അടുത്തേക്ക് ബഹുമാനപ്പെട്ട ആയിഷ ബിഗർ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു സ്വപ്നം കാണാനിടയായി. ഒരു സ്ത്രീ യാതൊരു ഹിസാബും കൂടാതെ മഹ്ശറിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം ബഹുമാനപ്പെട്ട മഹതിയായ ആയിഷ ബിഗർ റളിയല്ലാഹു അൻഹ കാണുകയാണ്. നേരം പുലർന്ന ഉടനെ ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആ സ്ത്രീയെയും തേടിപ്പിടിച്ച് യാത്രയായി. ഒടുവിൽ ഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആ സ്ത്രീയെ കണ്ടുമുട്ടി ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്തൊരു അമലാണ് നിങ്ങൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് വിസമ്മതിക്കുകയാണ്, ആ കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. ആയിഷ ബിബി വീണ്ടും വീണ്ടും ചോദിച്ചു. ഒടുവിൽ ആ സ്ത്രീ അതാ ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഏഴ് കാര്യങ്ങൾ ഞാൻ ഈ ഭൂമിലോകത്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ കൊണ്ടാണ് എന്നെ നിങ്ങൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ത്രീയായി കാണാനിടയായതെന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഏതാണ് ഏഴ് കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യമായി ആ സ്ത്രീ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്നെ ഈ ഭൂമിലോകത്തേക്ക് ഞാൻ ജനിച്ചു വീണതിനു ശേഷം ബഹ്റമായ കാണൽ ഹറാമുള്ള ഒരൊറ്റ മനുഷ്യരും എന്റെ ശരീരം കണ്ടിട്ടില്ല. ഈ ഭൂമിലോകത്തേക്ക് ഞാൻ ജനിച്ചു വന്നിട്ട് ഇന്നേ വരെ എന്റെ ശരീരം അന്യ പുരുഷന്മാരാരും കാണാനിടയായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പൊട്ടി പൊട്ടി കരയുകയാണ്, കരച്ചിൽ നിർത്തുന്നില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം ചോദിച്ചു, അല്ലയോ മോളെ ഫാത്തിമ, നീ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ബിബി പറയുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഫാത്തിമ ബിബിയോട് ചോദിച്ചു. അവസാനം മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കണം. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയദാ പറയുന്നു, ഞാനെങ്ങാനും ഈ ഭൂമിലോകത്ത് നിന്ന് മരിച്ചുപോയാൽ എന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അന്യ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ ആകൃതി കാണാനിടയാകും. ആ ഒരു രംഗം ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ശരീരം കാണുന്നില്ല, ശരീരം ഒരു അന്യ പുരുഷന്മാരും കാണാത്ത എന്റെ ശരീരം ഖബറിലേക്ക് ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ശരീരത്തിന്റെ ആകൃതി അന്യ പുരുഷന്മാർ കാണാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നാടികളിലൂടെ അന്യ പുരുഷന്മാരുടെ ഇടയിലൂടെ ഇടകലർന്ന് ആർമാദിച്ചുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന ഈ ആധുനിക കാലത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിച്ചത് ആ തരത്തിലുള്ള ഒരു അധ്യാപനമാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ അത്തരം അധ്യാപനങ്ങൾ കേൾക്കാതെ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളാതെ ഈ ആധുനിക കാലത്ത് ആർമാദിക്കുമ്പോൾ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തന്നെ നമുക്ക് അത് അനുയോജ്യമല്ല. ഫാത്തിമ ബിബി വീണ്ടും കരയുന്നു. ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം പറയുകയാണ്, മോളെ ഫാത്തിമ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിൽ നിന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഹബിസയിൽ നിന്നും മയ്യത്ത് കെട്ടിൽ കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന മുഗൾ ഭാഗത്ത് വെച്ച് കൊണ്ടുപോകുന്ന മയ്യത്ത് കെട്ടിൽ അത് ഹബിസയിൽ മാത്രമാണ് ലഭിക്കുന്നത്. ബഹുമാന
പ്രധാനപ്പെട്ട സഹാബത്തെ കിറാം ഫാത്തിമ ബീവിയോട് പറയുകയാണ്, മോളെ ഫാത്തിമ നിന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാൻ അങ്ങ് ഹബിസയിൽ നിന്നും മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്ന് ആ മയ്യത്ത് കട്ടിൽ വെച്ച് നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാം. ആ വിഷയം ഫാത്തിമ ബീവി ഉൾക്കൊണ്ടുകൊണ്ട് കരച്ചിൽ നിർത്തുമെന്ന് സഹാബത്തെ കിറാം ചിന്തിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബത്തെ കിറാം വീണ്ടും വീണ്ടും ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വീട്ടിൽ നിന്നും മയ്യത്ത് ആ ഖബറിന്റെ സമീപത്തെത്തിയാൽ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് അന്യ പുരുഷന്മാരെന്റെ മയ്യത്തിന്റെ ആകൃതി എന്റെ ശരീരത്തിന്റെ ആകൃതി കാണാൻ സാധ്യതയില്ലേ, ആ ഒരു സാധ്യത ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോൾ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം, മയ്യത്ത് ഖബറിന്റെ സമീപത്തെത്തുന്നത് വരെയുള്ള ആവശ്യം പരിഹരിച്ചു കൊടുത്തപ്പോൾ ഫാത്തിമ ബീവി അതാ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ്. സഹാബത്തെ കിറാം വീണ്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുന്നു, മോളെ ഫാത്തിമ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിൽ നിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നത് നമുക്ക് രാത്രിയാക്കാം, ജനാസ ഖബറിലേക്ക് ഖബറടക്കം ചെയ്യുന്നത് രാത്രിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരും അതുപോലത്തെ മഹതിമാരുടെ പേരും ധരിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങളും അവർ നമ്മെ പഠിപ്പിച്ച പാഠവും മനസ്സിലാക്കാതെ ഇന്ന് മുസ്ലിമാണെന്ന് പേരും പറഞ്ഞുകൊണ്ട് നാടുനീളെ തെണ്ടുന്ന യുവതികളും യുവാക്കളും ഉണ്ട്. ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കാതെ സഞ്ചരിക്കുന്നവരുണ്ട്. ഫാത്തിമ ബീവി കാണിച്ചു തന്ന ആ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും അത് പ്രാവർത്തികമാക്കണം. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ സ്ത്രീ അതാ രണ്ടാമത്തെ കാര്യം പറയുന്നു. ഫാത്തിമ ബീവിയുടെ കാര്യം പറഞ്ഞതിനു ശേഷം മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നാൽ, എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ച് ഒരു മനുഷ്യൻ വന്നാൽ അയാളെ വെറും കൈയോടെ ഞാൻ മടക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലേക്കൊക്കെ പല ആളുകളും വരാറുണ്ട്. അവരെയെല്ലാം വളരെ പുച്ഛത്തോടുകൂടി കണ്ട് മടക്കി അയക്കുന്ന സാഹചര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, എന്റെ അടുക്കലേക്ക് ആര് വന്നാലും അവരെ ഞാൻ വെറും കൈയോടെ മടക്കാറില്ല. മൂന്നാമതായി ആ സ്ത്രീ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പള്ളിയുടെ ഭാഗത്തു നിന്നും ബാങ്ക് എപ്പോഴാണ് മുഴങ്ങുന്നതെന്ന് കേൾക്കാൻ ഞാൻ എന്റെ കാതും കൂർപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ സ്ത്രീ പറയുകയാണ്. നാലാമത്തെ കാര്യം ഓർമ്മപ്പെടുത്തുന്നതെന്താ, ബാങ്കങ്ങാനും കൊടുത്തു കഴിഞ്ഞ് ബാങ്കങ്ങാനും പള്ളിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരൊറ്റ സമയം പോലും ഞാൻ എന്റെ നിസ്കാരം പിന്തിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന സ്ത്രീ പറയുന്ന ഏഴ് കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ബാങ്കങ്ങാനും കേട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരൊറ്റ സെക്കൻഡ് പോലും ഞാൻ നിസ്കാരത്തെ പിന്തിക്കാറില്ല. അതുപോലെ ആ സഹോദരി നാലാമത്തെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഏതൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലോകത്ത് ഏത് കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരാളോടുകൂടെ മുശാവറ ചെയ്യാതെ മറ്റൊരു സംഘത്തോടുകൂടി നമ്മുടെ വേണ്ടപ്പെട്ടവരോടുകൂടി ചർച്ച ചെയ്യാതെ ഞാൻ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാളോടുകൂടെ ചർച്ച ചെയ്യാതെ ഞാൻ ആ കാര്യം ചെയ്യാറില്ല. അതുപോലെ ആ സ്ത്രീ അതാ അവസാനമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ബോധ്യപ്പെടുത്തുന്നു, ഞാൻ എന്റെ എല്ലാ കുടുംബക്കാരോടുമുള്ള ബന്ധം
ആ ബന്ധം ഞാൻ ഇന്ന് വരെ നിലനിർത്തി പോന്നിട്ടുള്ളൂ. എന്റെ കുടുംബ ബന്ധം പുലർത്തുന്ന എല്ലാ കുടുംബക്കാരോടും എന്റെ ബന്ധുമിത്രാദികളോടും ഞാൻ എന്റെ കുടുംബ ബന്ധം ഇന്ന് വരെ നിലനിർത്തി പോന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. നമ്മുടെ ഇന്നത്തെ സാഹചര്യം, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ബന്ധക്കാർ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഭൂമിയുടെ ഏതൊക്കെ കോണിലാണെന്ന് നമ്മൾക്കറിയില്ല. അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോലും നമ്മൾ പോകാറില്ല. കുടുംബ ബന്ധം സുന്നത്തുള്ള സമയങ്ങളും സാഹചര്യങ്ങളും അതിലേക്ക് കടന്നു വന്നാൽ പോലും കുടുംബ ബന്ധം പുലർത്താത്ത ഒരു സമീപനമാണ് നമ്മളിൽ നിന്നും കാണുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഹസിയ ബീവി റളിയല്ലാഹു അൻഹാ, ഇതുപോലെയുള്ള സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, മഹത്തുക്കളായ മഹതികളായ മഹാന്മാരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈമാൻ എന്ന സംഗതി അത് വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലകത്തേക്ക് നമ്മളെ മുസ്ലിമായി ജനിപ്പിച്ചു, മുഅ്മിനായി ജീവിപ്പിച്ചു. ഇനി നാം മരിക്കുന്ന സമയത്ത് മുഅ്മിനോ മുസ്ലിമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു ഈമാനോടുകൂടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യനതാ കഅബയുടെ കിസ്വ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അഖ്രിജ്നീ മിന ദുനിയാ, അല്ലാഹുവേ ഈ ദുനിയാവിൽ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് നീ പുറത്തു കടത്തേണവേ. തൊട്ടപ്പുറത്തതാ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഈ ദുആ ഇങ്ങനെ കേൾക്കുന്നു. അദ്ദേഹത്തിന് ഈ ദുആയിൽ എന്തോ അസ്വാഭാവികത തോന്നിയത് കൊണ്ട് അദ്ദേഹം ആ മനുഷ്യനോട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, എല്ലാ മനുഷ്യരും ദുനിയാവിൽ നിന്നും വിട്ടുപോകുന്നവരല്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദുആ ഇങ്ങനെ പ്രത്യേകം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ ഈ ദുആക്ക് പിന്നിലൊരു ദയനീയമായ കഥയുണ്ട്, ഒരു വേദനാജനകമായ ചരിത്രമുണ്ട്. എന്റെ രണ്ട് സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മനുഷ്യനാ കഥ ബോധ്യപ്പെടുത്തുകയാണ്. 40 കൊല്ലം പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്തിരുന്ന രണ്ട് സഹോദരന്മാരെനിക്കുണ്ടായിരുന്നു. ആ രണ്ട് സഹോദരന്മാരും 40 കൊല്ലം മുഅദ്ദിനായി ജോലി ചെയ്തവരാണ്. ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, പള്ളിയിൽ ആരെങ്കിലും മുഅദ്ദിനായി ജോലി ചെയ്താൽ ബാങ്ക് വിളിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കഅബയുടെ കിള പിടിച്ച് അല്ലാഹുമ്മ അഖ്രിജ്നീ മിന ദുനിയാ എന്ന ഈ ദുആ ഇങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് ആ സഹോദരൻ പറയുമ്പോൾ തൊട്ടടുത്തുള്ള മനുഷ്യൻ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് 40 കൊല്ലം ജോലി ചെയ്ത്, 40 കൊല്ലം മുഅദ്ദിനായി ജോലി ചെയ്ത് ഈ ഭൂമിലോകത്ത് നിന്നും ഈമാനില്ലാതെ വിട പറഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, മനസ്സിലാക്കണം, ഈമാൻ എന്ന സംഭവം, ഈമാൻ എന്ന ആ തൗഫീഖ് അല്ലാഹു നമ്മെ ഈമാനോടുകൂടി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 40 കൊല്ലം ജോലി ചെയ്ത്, മുഅദ്ദിനായി ജോലി ചെയ്ത്, ഏറ്റവും അഫ്ദലായ ജോലി, ഏറ്റവും ശ്രേഷ്ഠമായ ജോലി, ഇമാമിനാണോ മുഅദ്ദിനാണോ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുക എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വരെ തർക്കത്തിലാണ്. ഇമാമിനല്ല, മുഅദ്ദിനാണ് ഏറ്റവും കൂടുതൽ ജോലി, ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുക. അയാളാണ് നിസ്കാരത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നത്. ഇമാമിന് ഇമാമ നിൽക്കേണ്ട പണിയേ ഉള്ളൂ. ഈ ഭൂമി ലോകത്തുള്ള ഈ മസ്ജിദിന് ചുറ്റും, നമ്മുടെ നാടുകളിലുള്ള മസ്ജിദിന് ചുറ്റും താമസിക്കുന്ന എല്ലാ ആളുകളെയും പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് ഈ മുഅദ്ദിനാണ്. അത്തരത്തിലുള്ള ഏറ്റവും മഹത്തായ ഒരു ജോലി ചെയ്ത് 40 കൊല്ലം ആ ജോലി സ്ഥിരമായി ചെയ്ത് ഈമാനില്ലാതെ മരിച്ചുപോയ കാരണമെന്താ? ആ സഹോദരൻ പറയുകയാണ്, അവർ അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കുന്ന മനുഷ്യരായിരുന്നു. ഇമാമും മുഅദ്ദിനൊക്കെ മാത്രമല്ല, ആ രണ്ട് സഹോദരന്മാരും പള്ളിയിലെ ജോലി കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയമുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ അതിലൂടെ കടന്നുപോയാൽ അവരുടെ ഔറത്തിലേക്ക് നോക്കുന്ന സാഹചര്യം ആ രണ്ട് സഹോദരന്മാരിലും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
അല്ലാഹു നമുക്ക് കണ്ണ് നൽകിയിട്ടുണ്ട്, കാത് നൽകിയിട്ടുണ്ട്, ഹൃദയം നൽകിയിട്ടുണ്ട്, കാലുകളും കൈകളും നൽകിയിട്ടുണ്ട്. എല്ലാം അവന്റെ ദീനിന് അനുയോജ്യമായ രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നൽകിയതാണ്. ഒരു ഹറാമും കാണാതെ, ഒരു ഹറാമും കേൾക്കാതെ, ഒരു ഹറാമിലേക്കും നടക്കാതെ ജീവിക്കാനാണ് അല്ലാഹു നൽകിയത്. അത്തരത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 40 കൊല്ലം ജോലി ചെയ്ത് അവർ മരിക്കാൻ കാരണമായ, ഈമാനില്ലാതെ മരണപ്പെടാൻ കാരണമായ സംഭവം അന്യ സ്ത്രീകളിലേക്ക് നോക്കിയ കാരണമാണ്, അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കിയ കാരണമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അത്തരത്തിലുള്ള ഭയാനകരമായ, അപകടകരമായ അവസാനത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനില്ലാതെ ചത്തുപോകുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അല്ലാഹ്, നിന്റെ ദീനിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ നാട്ടിൽ, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെയും ഞങ്ങളെയും ഈമാൻ കാമിലായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹു നൽകിയ കണ്ണ്, അള്ളാഹു നൽകിയ കാത്, അള്ളാഹു നൽകിയ ഹൃദയം, അള്ളാഹു എന്തെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം അവന്റെ മാർഗത്തിൽ മാത്രം ചെലവഴിച്ച് ജീവിക്കണം. അത്തരത്തിലുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാദിഹിന്റെ മാനസങ്ങളിൽ വാഴും രാജാവേ, മാനവന്റെ മനനിലങ്ങളിൽ പൂത്ത പൂങ്കാവേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. أكرم الخلق مالي من ألوذ به سواك عند حرون الحادث العميم. ولين يلقى رسول الله جاه كبير إذا الكريم تجلى باسم منتقم. يا نفسي إن الكبائر في الغفران كلم بي. سل مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منحرمي. والتف بعبديك في الدارين إن له صبرا ما تدعه الأهوال ينهزم. ذلي صحبي صلاة منك دائمة ما
പാടിയേ അല്ലാ 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 അജ്മീർ നാട്ടിലെ നായകരെ ആജാ ായകരെ
الله